കവളപ്പാറ ഉരുൾപൊട്ടലിന്ന് രക്ഷപ്പെട്ട ജയൻ എന്നയാളിനൊപ്പം അഷ്കരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം കവളപ്പാറയിലുണ്ടായ ദുരന്തത്തിൽ നിന്ന് ഏക രക്ഷപ്പെട്ട വ്യക്തിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്, ജയൻ. ഇന്നലെ രാത്രിയോടുകൊണ്ടായ അപകടത്തിൽ ആ പൊട്ടലിനിടയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയാണ് ജയൻ അങ്ങോട്ട് പോയത്. ഇപ്പോൾ ജയൻ നമ്മളോട് സംസാരിക്കാമെന്ന് ജയൻ നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ജയൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. അവിടെ ഉണ്ടായത് എന്താണ് എന്നുള്ളതിനുള്ള ഏക ദൃക്സാക്ഷിയാണ് കൂടിയാണ് ജയൻ. ജയന് അപകടത്തിൽപ്പെട്ട് ചെറിയ പരിക്കുകളും ഏറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിലമ്പൂരിലെ ചുങ്കത്തറ മാർത്തോമ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. എന്നാലും അവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്താണ്, എത്ര പേർ അകപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ നമ്മളോട് നൽകാൻ കഴിയും ജയന് മാത്രമാണ്. ജയൻ സംസാരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ജയനോട് നമുക്കത് ചോദിക്കും. എന്താണ് ഇന്നലെ അവിടെ ഉണ്ടായത്? ഈ കവളപ്പാറ കോളനീൻ്റെ തൊട്ട് പുറകിലായിട്ട് തൊടുമുട്ടി എന്ന പ്രദേശമുണ്ട്. അവിടെ ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് 10-30 ആൾക്കാരെ ഈ ചെമ്പിലൊക്കെ കയറ് കെട്ടി ഒഴിവാക്കി ഒരു 6:30 എല്ലാവരും ടയേർഡായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. എല്ലാവരും ഇക്കരെ കടത്തി കല്ലാറിൽ വെള്ളം കൂടിയിട്ട്. അപ്പോൾ 6:30-7 ആയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ പറഞ്ഞു, എടാ ചെറിയ മോനെ കാണാനില്ല, അപ്പോൾ അവൻ അക്കരെ പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറ്റുമോ, ഒന്ന് വന്ന് നോക്കുമെന്ന് വെച്ചാൽ ഒരാളെ പറഞ്ഞു. അപ്പോൾ ഞാനും അനീഷാണ് സുഹൃത്തും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചാലിയാറിൽ വെള്ളത്തിൽ തണുത്ത് കോറിയിരിക്കുകയാണ്. തണുത്ത് കോറിയിട്ടാണ് ഇതിന് പോണത്. അതായത് അവിടെ ചെന്ന് ഈ വിജയേട്ടൻ അറിയും, സൂത്രത്തിൽ വിജയൻ, ഈ കുടുംബമാണ് 8 പേരും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടത് എൻ്റെ കൺമുൻപിൽ. ആ വീട്ടിൽ ഞാൻ ഉൾപ്പെടെ 9 പേരുണ്ടായിരുന്നു. ഒരു 7:20-7:25 ആയിട്ടുണ്ടാവും. ശക്തമായ മഴയും പെട്ടെന്ന് വെടി പൊട്ടുന്ന ഒരു ശബ്ദം, ഒരു 300-400 മീറ്റർ ഹൈറ്റിൽ നിന്ന്. ഞാനിന്ന് രാവിലെ കണ്ട കാര്യം കേട്ടോ, അപ്പോൾ ഒന്നും അറിയില്ല, രാത്രിയല്ലേ. 300-400 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഏരിയയിൽ മണ്ണ് കീഴ്പ്പെട്ട് ഒലിച്ച് ശക്തമായിട്ട് എൻ്റെ ഞങ്ങളെല്ലാവരും കഴുത്തിൻ്റെ പുറകിലടിച്ചു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അനീഷിനെ വിജയേട്ടൻ എന്ന് പറഞ്ഞ ആൾ പിടിക്കുന്നതേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു 10-30 മീറ്റർ താഴത്തേക്ക് തെറിച്ച് പോയി, തോട്ടിലേക്ക് വന്ന് ചാടി. ഒരു 100-200 മീറ്റർ താഴത്തേക്ക് തോട്ടിലേക്ക് വന്ന് ചാടി. അവിടെ ഞാൻ തോട്ടിലൂടെ വലിഞ്ഞ് കാലൊടിഞ്ഞിരുന്നു. കാലൊടിഞ്ഞിട്ട് ഞാൻ തോട്ടിലേക്ക് മേപ്പെട്ടതിനെ വലിഞ്ഞ് കയറി താഴത്തേക്ക് കൊടുക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ മേലത്തെ 3-4 വീട്ടുകളിൽ വെള്ളം കയറിയിട്ടില്ല. അന്ന് രാത്രി ആയതുകൊണ്ട് ഒന്നും ശരിക്കും എന്താ സംഭവിച്ചത് കാണാമല്ലോ. രാത്രി ഞാൻ ഇപ്പം ഞാൻ ആ ചെന്ന വീട്ടിൽ 10-40 പേരുണ്ട്, സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അവർക്ക് പ്രാഥമിക ചികിത്സയൊക്കെ തന്ന്, ശരീരമൊക്കെ ചൂട് പിടിച്ച് ചായയൊക്കെ തന്ന് നേരം മുഴുക്കുള്ള ഞാനവിടെ കടന്നു. അപ്പോഴും പൊട്ടുന്നുള്ള പേടി തന്നെയാണ്. അത് നേരം മുഴുത്ത് 6 ആയിട്ടും ഇവരാരും അക്കരെ കടക്കാൻ ഒരു തന്നെയുടെ കണക്കുള്ള ആർക്കും പരിചയമില്ലാത്ത ആൾക്കാരുമാണ്, വെള്ളത്തിലൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ ഞാനന്ന് ഈ 40 ആൾക്കാരോട് കുടുങ്ങിയിട്ടുണ്ടല്ലോ, അവരെ പുറത്ത് എത്തിക്കണം എന്നറിയിക്കണമെന്നില്ല. ഞാൻ നേരെ ഇപ്പം ഇങ്ങനെ കണ്ട പൊട്ടിയ ഭാഗത്തില്ലേ, ആ ഭാഗത്ത് കൂടെ നേരെ ഈ ഒഴിഞ്ഞ കാലം വെച്ച് ഞാൻ നടന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ നാട്ടുകാരൊക്കെ പറഞ്ഞ് എൻ്റെ കുടുംബമൊക്കെ ഞാൻ നഷ്ടപ്പെട്ടു പോയിന്ന് കരുതി. 9 ആളുള്ള വീട്ടിൽ ഞാൻ മാത്രമാണ് ഒന്ന് തെറിച്ച് തുണി രക്ഷപ്പെട്ട്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അനീഷ്, വിജയേട്ടൻ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഹായിക്കുന്നു. ഇവിടെ മൊത്തം ഇപ്പോൾ എത്ര ആൾ ഇതിൽ ദുരന്തത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വല്ല ധാരണയുണ്ട്? ഞാൻ ചെന്നത മേഖല തൊട്ട് കീഴ്പ്പെട്ട് ഒരു 2 സ്ഥലത്ത് 3 സ്ഥലത്ത് ഇടിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ആ 2 സ്ഥലത്ത് ഇടിച്ചിട്ടുണ്ട്. 2 സ്ഥലത്ത് ഇടിച്ചിട്ടുണ്ട്. എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാലുകൊണ്ട് എനിക്ക് മേപ്പെട്ട് അവിടെ ചുരുങ്ങിയതിൽ 46-47 ആളുള്ളൂ. എനിക്കറിയുന്ന വീടുകളാണൊക്കെ. എൻ്റെ ഞാൻ സ്ഥിരമായിട്ട് പരിചയമുള്ള ഏരിയ, ഓട്ടോ ഷോ ഓടിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ ട്രിപ്പുകാരും ആ വീട്ടുകാരൊക്കെ എണ്ണം പോലും എനിക്കറിയാം, കുട്ടികളൊക്കെ അറിയാം, ഈ പേരും അഡ്രസ്സും ഒക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് 46-47 ആളും മണ്ണിൽ പെട്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ആ പൊളിഞ്ഞ് ചാടിയ വീടിൻ്റെ മേലെ കൂടിയാണ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. പിന്നെ മണിക്കൂറുകളല്ല, നേരത്തോടെ നേരമായി രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. രക്ഷാപ്രവർത്തനത്തിനും ദുഷ്കരമാണ്, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ കാരണം കൂടി പറയാം, ആൾക്കാർ ഒഴിഞ്ഞു പോകാത്തതിന് ആരോഗ്യവകുപ്പിനെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആശാവർക്കന്മാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേ കാലഘട്ടത്തിൽ ജൂലൈ 17-16 പിന്നെ ഒരാൾ പറഞ്ഞു, ഒരു വെള്ളം സ്വാഭാവികമല്ലാത്തൊരു വെള്ളത്തിൻ്റെ മണം വരുന്നുണ്ട്, എല്ലാവരും ഓടിക്കോളൂ പറഞ്ഞു. എല്ലാവരും ഓടി, കുറച്ച് ആൾക്കാർ ഒരാൾ വീണ് കൈയൊടിഞ്ഞു. ഈ സൂത്രത്തിൽ വിജയേട്ടൻ്റെ ഭാര്യയാണെന്ന് വീണ് കൈയൊടിഞ്ഞു. അന്നും ഞങ്ങൾ, ഞാൻ ജേഷ്ഠന്, ഈ അനീഷ്, അനീഷിൻ്റെ ജേഷ്ഠനൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളത് പോയി നോക്കി, ഇവരെ പോരുന്ന ആൾക്കാരെ എൻ്റെ പിന്നെ തൊട്ടയൽവാസി ശശിയേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളീനൊക്കെ വീട്ടിലേക്ക് കൊണ്ടു, നമ്മുടെ വീട് കുറച്ചുകൂടി സേഫ്റ്റിയില്ല, കുറച്ചൊരു കുന്നിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇവരെ വരെ കൊണ്ടുവന്ന് ആക്കാന്നുള്ളൊരു കാഴ്ചപ്പാടാണ് തിരഞ്ഞു പോകുന്നത്. ആ തിരഞ്ഞു പോക്കാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പെട്ടത്. 45-46 ആള് ചുരുങ്ങിയത് മണ്ണിനടിയിൽ ഉണ്ടാവണം എന്നാണ്. പിന്നെ ചില ഈ ആദിവാസി വീടുകളിലൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ വിരുന്ന് പോവുകയും അങ്ങോട്ടും മാറിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് കണക്ക് കൃത്യമായിട്ട് കിട്ടിക്കോണമെന്നില്ല. ഈ അപകടത്തിൽപ്പെട്ടതിൽ കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഉണ്ട്? കുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ട്. കുട്ടികളും സ്ത്രീകളെന്ന് പറഞ്ഞാൽ, ഈ ഞാൻ ഇരുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്, ഞങ്ങളെ തോമസ് നോക്കി തമ്മൻ വിളിക്കുന്നതാണ്. അയാൾ ജ്യേഷ്ഠൻ്റെ 3 കുട്ടികളും, അയാളെ 2 കുട്ടികളും, അയാളെ അച്ഛൻ്റെ അമ്മയും അയാളെ ഭാര്യയും അയാളെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുണ്ട്. അയാളുടെ ട്രിപ്പായിട്ട് പുറത്തിരുന്നു, അച്ഛൻ
കൂലിപ്പണിക്ക് പുറത്തു പോയതായിരുന്നു. ആ കുടുംബത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇനി ആ അച്ഛനും മകനും മാത്രമേ ഉള്ളൂ. കൺമുമ്പിലിടാൻ കണ്ടതുണ്ട്. ഇങ്ങനെ അപകടത്തിലുണ്ടായിട്ടും ഈ നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടത്? ഈ പുറം ലോകത്ത് ഇവർ അറിയുന്നതിനൊക്കെ ഒരുപാട് വൈകിയിരുന്നല്ലോ. ഞാൻ രക്ഷപ്പെട്ടത് ഒരു രാത്രി ഫുള്ളും ഇപ്പം കിടക്കാൻ കഴിയാതെ രാത്രി ഇരുട്ടല്ലേ, വിളിച്ച സംവിധാനങ്ങളൊന്നും ഇല്ലാതെ കാലൊടിയും ചെയ്തില്ലേ. പിന്നെ നേരം മുഴുവൻ ആറരയപ്പോൾ ഈ കുടുങ്ങിയ ഞാൻ ഒരു താഴത്തേക്ക് ഒലിച്ചു പോയി, മേപ്പട്ടേക്ക് നീന്തി കയറി ആ പിന്നെ ഒരു വലിശ്ശേരി കൃഷ്ണൻകുട്ടിയാറിൻ്റെ കുടുംബത്തിൽ ചെന്ന് കയറി. അവിടെ 10-40 ആൾക്കാരുണ്ടായിരുന്നു, 45 ആൾക്കാരുണ്ടായിരുന്നു. അവരെന്നെ നല്ലോണം ശുശ്രൂഷിച്ച് പിന്നെ ഈ ഷാളൊക്കെ പുതച്ച് പിന്നെ കട്ടഞ്ഞയൊക്കെ വെച്ചെന്ന് ശരീരം ചൂട് പിടിച്ച് പിന്നെ നല്ലോണം തന്നെ കയറി ചെയ്തു. തണുത്ത ചളിയിൽ വരച്ച് വരല്ലേ. രാവിലെ ആറിയിട്ടും ഇവരവിടെയുള്ള കാര്യം എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും പുറകെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കും, നമുക്ക് ഒരു രണ്ടാളെങ്കിലും അക്കരെ കടന്നിട്ട് പോലെ അറിയിക്കാം, നമ്മുടെ ഇക്കരെ കടന്നുള്ള സംവിധാനം ചെയ്യാന്നുള്ളത്. ആർക്കും ഒരു അത്രയൊരു പരിചയമില്ല. പിന്നെ ഈ രണ്ടാമത് പൊട്ടുന്നുള്ള പേടി. ഞാൻ ഈ രക്ഷാപ്രവർത്തനം പോകുന്ന അല്ലെങ്കിൽ ജിഷ്ണുവിനെ തിരഞ്ഞു പോകുന്നതൊന്നും വീട്ടുകാർക്കറിയില്ല. ഫോൺ സംവിധാനം ഒന്നുമില്ല, എൻ്റെ അടുത്ത് ഫോണും ഉണ്ടായിരുന്നില്ല. ഫോണൊക്കെ ഫോണും പിന്നെ ഷർട്ടും ഡ്രസ്സും ഒരു ഉടുതുണി ഉൾപ്പെടെ ട്രൗസർ വരെ പൂർണ്ണ നഗ്നമായിട്ടാണ് ഞാൻ ആ ചളിയിൽ നിന്ന് കയറി പോകുന്നത്. പിന്നെ അയലക്കത്തുള്ള ആൾക്കാരൊക്കെ മുണ്ടും തുണിയൊക്കെ തന്നിട്ടാണ് രക്ഷപ്പെടുത്തുന്നത്. ഉരുളപൊട്ടലുണ്ടാവുന്നുള്ള മുന്നറിയിപ്പ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നൽകിയിരുന്നു അവിടെ? അങ്ങനെ അങ്ങനെ ആളുകൾ പുറത്തിറങ്ങാൻ മടി കാണിച്ചു എന്നൊക്കെ പറയുന്നു. ഞാനീ പറഞ്ഞ പ്രധാന കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു പുലി വരുന്നേ പുലി എന്നുള്ളൊരു ഒരു ശൈലി വന്നുകൊണ്ടേ ഇപ്രാവശ്യം പോകണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സംഭവിക്കാഞ്ഞിട്ടും പിന്നെ ബുധാനം എൽ പി സ്കൂളിലേക്ക് ഒരു ക്യാമ്പൊക്കെ ഉണ്ടാക്കി ആളുകളൊരു 10-15 ദിവസം 18 ദിവസമൊക്കെ സംരക്ഷിച്ചിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിന് ഒഴിവായനെ. ഇപ്പോൾ ഈ ഒഴിപ്പിച്ച ആളുകളില്ലേ, ആ ഒഴിപ്പിച്ച ആളുകളുള്ള മേഖലയിൽ തന്നെയാണ് ഈ രണ്ടാം വർഷം കൃത്യമായ രീതിയിൽ ഉരുൾപൊട്ടുണ്ടായത്. ഒരാളുടെ നിഗമനം അല്ലെങ്കിൽ ഒരു ഏരിയൻ്റെ പരിചയം നമ്മളാരും വിലക്കെടുത്തില്ല. അങ്ങനെ വേണം സാഹസം വാരിയലുകളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം പ്രളയമുണ്ടാകുമെന്നുള്ള അല്ലെങ്കിൽ അപകടം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇത് ഈ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറയിലുള്ള ആളുകളെ മുഴുവൻ മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തത്തിന് ഇരയാവേണ്ടി വന്നു. ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ആ ഭാഗത്ത് നിന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഈ ജയൻ. ജയൻ തന്നെ ഒരു രാത്രി മുഴുവൻ ഈ മണ്ണിനടിയിൽ കടന്ന് അതിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ജയൻ പറയുന്ന കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഏകദേശം 46 ആളുകൾ ജയൻ അവസാനം ആ വീട്ടിൽ ജയൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വീട്ടിലെ 7 ആളുകൾ ഉൾപ്പെടെ ജയനോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന് പോയ അനീഷ് ഉൾപ്പെടെ ഏകദേശം 46 ആളുകൾ അവിടെ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട്. അത്രയും കുടുംബങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബം അവിടെ പെട്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ജയൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24